നമസ്കാരം. ചൈതന്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. രാശിസ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് അശ്വതി, ഭരണി, കാർത്തികക്കാൽ ഉൾപ്പെടുന്ന മേടം രാശി ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ട് അനുകൂലമായിട്ടുണ്ട്. ഗുണകരമായിട്ടും അനുകൂലമായിട്ടും ഉണ്ടെന്ന് പറഞ്ഞതിൻ്റെ കാരണം, കുറച്ച് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നത് പരിഹരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വരുന്നു. ലോട്ടറി അടിക്കുമെന്നുള്ളതല്ല, കിട്ടാനുള്ള പൈസ, നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് കിട്ടി, കുറച്ച് പ്രതിബന്ധങ്ങൾ നമുക്ക് തീർത്ത് മുന്നോട്ട് പോകാനുള്ള വഴി തെളിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇറങ്ങിയാൽ അത് അനുകൂലമാകും, തടസ്സം കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റും. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങളോ പരാതികളോ കേസോ വ്യവഹാരമോ ഉണ്ടെങ്കിൽ അത് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വരാനുള്ള സാഹചര്യം, ഒത്തുതീർപ്പിലേക്ക് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. നമ്മളും കൂടെ അതിനുവേണ്ടി കുറച്ച് ക്ഷമിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഗണപതി ഭഗവാൻ, തടസ്സങ്ങൾ വരാതിരിക്കാൻ വിഘ്നേശ്വരൻ, ഒരു 7 വ്യാഴാഴ്ച കറുകമാല ചാർത്തി പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷം. അടുത്തുള്ള ഗണപതിക്ക് ചെയ്യുന്നത് വളരെ വിശേഷം. 7 വ്യാഴാഴ്ച കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ചില പ്രശ്നങ്ങൾ തൊട്ട് പരിസരത്തുള്ള ആൾക്കാർ, അയൽപക്കമോ അല്ലെങ്കിൽ പരിസരത്തുള്ള കടക്കാരോ ആയിട്ടുള്ള ശത്രുത്വം വരാനുള്ള സാധ്യത കൂടുതലാണ്. വിരോധം, അസൂയ, കൂടുതൽ നമ്മൾ പ്രതികരിക്കാതെയും തർക്കിക്കാതെയും പോകാതിരിക്കുന്നതാണ് ഭംഗി. നമ്മളെ ബാധിക്കാതിരിക്കാൻ, ആ നെഗറ്റീവ് വരാതിരിക്കാനുള്ള കാര്യം ചെയ്യാം. ഇതിന് മഹാരുദ്രേശ്വരി കവചിത മന്ത്രത്താൽ ശരഭമുദ്ര സ്ഥാപിക്കുന്നത് നല്ലതാണ്. കടയിലാണെങ്കിൽ അങ്ങനെ, കാരണം പഴയ ബിസിനസ്സൊന്നുമില്ല, കളഞ്ഞിട്ട് പോകണോ നിർത്തണോ എന്നെക്കൊണ്ട് പറ്റൂ ഇല്ല എന്നുള്ള സംശയിച്ചിരിക്കുന്ന ഒരു മാറ്റത്തിൻ്റെ സമയമാണ് ഈ വിഷു മുതൽ. പക്ഷെ അതിനും കൂടെ നമ്മൾ തയ്യാറാകണം. മാനസികമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാൻ പാടില്ല. വീട് മാറണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നവർക്ക് ശരിയായിട്ടുള്ള വീട് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ അത് അനുകൂലമാണ്, മാറുന്നതുകൊണ്ട് ഗുണവും തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാർട്ണർഷിപ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ മേഖലയിൽ കുറച്ച് പ്രതിസന്ധിയും പ്രശ്നങ്ങളും പുറത്തുനിന്ന് ചിലരുടെ കുത്തിത്തിരിപ്പും കൊണ്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യങ്ങളിരുന്ന് ഡിസ്കസ് ചെയ്ത് മീറ്റിംഗ് കൂടി ചർച്ച ചെയ്ത് തീർക്കുന്നതായിരിക്കും ഉചിതം. അത് അനാവശ്യമായിട്ടുള്ള തെറ്റിദ്ധാരണയും കാര്യങ്ങളും വന്നതിനെ പൊളിയാനുള്ള അവസ്ഥ, തകരാനുള്ള അവസ്ഥ നമ്മളായിട്ടുണ്ടാക്കാൻ പാടില്ല. ദൈവാധീനം ഗുണകരമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മേടം 10 കഴിഞ്ഞാൽ സാമ്പത്തിക കാര്യത്തിലും തൊഴിലിൻ്റെ കാര്യത്തിലും ബിസിനസ്സിൻ്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്ന ബന്ധനങ്ങൾ മാറാൻ ഈശ്വരാധീനം കാണുന്നുണ്ട്. മകേരത്തിര തിരുവാതിര പുണർത്തിൽ മുക്കാൽ മിഥുനരാശി. മിഥുനരാശിക്കാരെ ചില അപവാദങ്ങൾ, അവിഹിത ബന്ധങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. വളരെ ശ്രദ്ധയും ക്ഷമയോടുകൂടിയും ലൈനിട്ട് നിർത്തേണ്ടതിനെ നിർത്തേണ്ട പഠിക്കും. വെറുതെ ഒരു മൊബൈലിലും മെസ്സേജിൻ്റെ കാര്യത്തിലും മറ്റേനെ ചൊല്ലിയും ഫോൺ വിളിച്ചാൽ എടുക്കാത്തതിനെ ചൊല്ലി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നമായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ വിശ്വസിക്കുമ്പോഴല്ല ചില ആൾക്കാരുടെ പ്രതികരണങ്ങളും പ്രയോഗങ്ങളും, അത് നമ്മളെ പരിക്ക് പറ്റിക്കുക മാത്രമല്ല കുടുംബത്തിൽ വളരെ വലിയ മുറിവുണ്ടാകും. സംതൃപ്തി എന്നുള്ളതിന് പ്രധാന ഘടകം വിശ്വാസവും സ്നേഹവും ആത്മാർത്ഥതയാണ്. അതൊന്നും നഷ്ടപ്പെട്ടാൽ തീർന്നു, കൂട്ടിക്കെട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഇടയിൽ മക്കളുടെ നഷ്ടവും കഷ്ടപ്പാടും, നഷ്ടമെന്ന് പറയുമ്പോൾ അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള, നമ്മൾ നേരിൽ കാണേണ്ടി വരും. നമ്മളാണ് അതിന് ഉത്തരവാദിയാകേണ്ടത്, അത് ഒഴിവാക്കണം. ഐക്യമത്യ സൂക്ത പൂജ ചെയ്ത് സംവാര സൂക്ത ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ചിട്ട് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കാം. ഈ പ്രതിബന്ധ പ്രതിലോമ ശക്തികൾ നമുക്ക് അകറ്റി മുന്നോട്ട് പോകാൻ പറ്റും. മിഥുന രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചില ആൾക്കാരുടെ സ്വാർത്ഥ കാര്യങ്ങൾ കൊണ്ട് നമ്മളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതുണ്ടാകുന്ന പ്രശ്നങ്ങൾ ബോധപൂർവം മാറ്റി വിടുന്നതാണെന്നല്ലോ. നമ്മളതിൽ തലയിടാനോ സഹായിക്കാനോ ചാടി വീഴാനോ പാടില്ല.
ഇവിടെ നമ്മൾ വെട്ടിലായി പോകണം. വാദി പ്രതിയാകുന്ന അവസ്ഥ, വഴിയെ പോകുന്ന വയ്യാവേലി നമ്മുടെ തലയിൽ വരും. സഹായിക്കാൻ പോയാലും പിടിച്ചു മാറ്റാൻ പോയാലും മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചോളം കുറച്ച് നഷ്ടമുണ്ടാകുന്നത് നമുക്ക് നമ്മുടെ ഫാമിലിക്കായിരിക്കും. പുണർത്തത്തിൽ കാൽ പൂയമായില്യം കർക്കിടകരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇവിടെ ആദേ പിതർമരുതാം സുമനമേതുമാന സൂര്യസ്യ സന്ദൃശോ യുയോധ, സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷം കുടുംബപരമായിട്ടുള്ളത് പണ്ടേ ദുരിത, അതിൻ്റെ കൂടെയാണ് പുറമേക്കുള്ള ശത്രുദോഷവും. പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചെടുക്കേണ്ട സാഹചര്യം രണ്ട് തവണ തട്ടിമാറി പോയി എന്നുള്ളതായി പറഞ്ഞതിൻ്റെ അർത്ഥം പാവക ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറണം. മറ്റൊരു പ്രധാനപ്പെട്ട ഇതിലൊരു സ്ത്രീ മുഖാന്തരമുള്ള ബന്ധന ദോഷം വളരെ രൂക്ഷമായിട്ടിരിക്കുന്നു. അത് രണ്ടാമത്തെ തവണ ഈ ബന്ധനദോഷം വന്ന സമയത്ത് നമ്മളെ ബാധിക്കേണ്ട ദോഷം ദൈവാധീനം കൊണ്ട് മാത്രം വളർത്തു മൃഗത്തിൽ ബാധിച്ച് നടയിൽ ചത്തുകിടന്നു. പട്ടിയാണോ പശുവാണോ പൂച്ചയാണോ പ്രാവാണോ കോഴിയാണോ എന്ന് കഴിഞ്ഞു അത്. അപ്പോൾ ഈ വക ദോഷങ്ങൾ ഇനിയും നമ്മളെ ബാധിക്കാൻ പാടില്ല. അതിന് അശ്വാരൂഢ കവചിത മന്ത്രം ശരീരരക്ഷയിട്ട് ധരിക്കുകയും വാസ്തുപുരുഷ പൂജ ചെയ്ത് രുദ്രേശ്വരി കവചിത കലശം ഗൃഹസ്ഥാനത്തല്ലെങ്കിൽ സ്ഥാപനത്തിൽ കന്നിരാശിയിൽ കന്നിമൂലയ്ക്ക് സ്ഥാപിക്കുകയും ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയം. മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട്. ഇവിടെ പ്രപ്പോസലുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് കല്യാണത്തിൻ്റെ, ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല, ഒത്തുവരുന്നില്ല, ശരിയാകുന്നില്ല, നീണ്ടു നീണ്ടു പോകും. തൃക്കേട്ട മകയിരം ഒത്രട്ടാതി ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള പ്രപ്പോസലുകൾ വന്നാൽ കല്യാണത്തിന് ശരിയായിട്ടുള്ള പാപത്വവും ജാതക ഘടന ചേർച്ചയും ഇല്ലാതെ നടത്തിയാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. സന്താന ഭാഗ്യത്തിന് വളരെ കഷ്ടതയുണ്ടാകും, നീണ്ടു 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 പോകും. അത് ശ്രദ്ധിച്ച് പൊരുത്തമുണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ. ലക്ഷ്മി സ്വയംവര ചക്രം ഗൃഹസ്ഥാനത്ത് വച്ചിട്ട് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കാം. നല്ല വിവാഹബന്ധം വന്ന് 3 മാസത്തിനകത്ത് തന്നെ അതിലനുകൂലമായിട്ടുള്ള തീരുമാനമുണ്ടാവും. മകന് നല്ലൊരു മരുമോളെ കിട്ടാൻ, മകൾക്ക് നല്ലൊരു മരുമോനായിട്ടൊരു ബന്ധം വരാൻ യോഗ അനുകൂലം. ലക്ഷ്മി സ്വയംവര യന്ത്രം ഗൃഹസ്ഥാനത്ത് വച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കാം, കാര്യങ്ങൾ അനുകൂലം. ഉത്രത്തിമുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട്. രണ്ടാമത്തൊരു കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടി താല്പര്യപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം അനുകൂല സമയം. ഗൃഹത്തിൽ ഭാഗ്യസൂക്ത പൂജ ചെയ്ത് പഞ്ചബ്രഹ്മോപചാരം നടത്തി പഞ്ചവാരുണ മന്ത്രത്താൽ ത്രിശുദ്ധി ചെയ്ത് സംവാദം കഴിക്കുക, നെയ് കഴിക്കുക. രണ്ടാമത്തെ കുഞ്ഞിൻ്റെ അനുകൂലസ്ഥിതി പോസിറ്റീവായിട്ട് 3 മാസത്തിനകത്ത് അനുകൂലമാവും. സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഒരു 7 വെള്ളിയാഴ്ച പുഷ്പാഞ്ജലിയും കൂടെ ചെയ്യുക. കാരണം അന്തരീക്ഷം, സമയം, സാഹചര്യം, ഈശ്വരാധീനം ഇതെല്ലാം അനുകൂലമായിട്ട് വരണം. ഒരു സന്താനയോഗം അനുകൂലമാവണമെങ്കിൽ ഏത് ജീവജാലങ്ങൾക്കും അത് പലപ്പോഴും ഏതെങ്കിലും ഒന്ന് ഏറ്റക്കുറച്ചിൽ വരുമ്പോഴാണ് ഈ ഡിലേ വരുന്നത്. പണ്ടുള്ളവർക്ക് അങ്ങനെയില്ല, എപ്പോഴും അന്തരീക്ഷം ശുദ്ധ പവിത്ര, ഇപ്പോഴങ്ങനെയല്ല, നെഗറ്റീവാണ് ചുറ്റിനും. മനസ്സിനെയും ശരീരത്തെയും ഒക്കെ ബാധിച്ചിരിക്കുന്നു, അത് കഴുകിക്കളയാൻ പറ്റില്ല. അതിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം എന്നുള്ളതാണ് അനിവാര്യം. സന്താന ഭാഗ്യത്തിന് എല്ലാത്തിനെയും അത് ബാധിക്കും, അറിഞ്ഞോ അറിയാതെയോ. ചിത്തിരത്തര ചോതി വിഷാദത്തി മുക്കാൽ തുലാം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട്. സാമ്പത്തിക അധിക ചിലവുകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, കിട്ടാനുള്ള സാമ്പത്തികം തടസ്സം. ഒരു കുറി വീഴേണ്ടത്, ലോണിൻ്റെ കാര്യം, വണ്ടിയുടെ കാര്യം, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് ജോലിസ്ഥലത്ത് ഓരോരോ തരത്തിലുള്ള ബുദ്ധിമുട്ട്, മാനസിക പ്രശ്നങ്ങൾ. കാരണം ന്യായമായിട്ട് നമുക്ക് നടക്കേണ്ടത് ഡിലേ ആകുന്ന സമയം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ചില വ്യക്തിബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും നമ്മളെ ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനുള്ള സാഹചര്യമുണ്ട്. ഇത് തന്നെയാണ് കുടുംബാന്തരീക്ഷത്തിലുണ്ടാകുന്നത്. കാരണം സാമ്പത്തിക പ്രശ്നം ഒരു ഭാഗത്തുള്ളതോടൊപ്പം തന്നെ ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ.
അത് മരുമകളുടെ വീട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഇവർ. ഇത് നീ കളഞ്ഞിട്ട് പോ, നിനക്ക് വേറെ കിട്ടും. ഈ തരത്തിലാണ്. ഇനി മരുമോൻ്റെ വീട്ടിൽ നിന്നാണോ? നീ എന്തിനാ ഇവളുടെ പുറകെ നിൽക്കുന്നത്? നീ വേണോ വേണ്ടേ നിശ്ചയിക്കും, കോടതി പോവാ. ഇങ്ങനെയുള്ള പല പല പ്രേരണകൾ നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. നമ്മുടെ ഫാമിലി ലൈഫ് നമുക്ക് വളരെ വലുതാണ്, നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾ. ഇവിടെ ഐക്യമത്യസ്തുക്ത പൂജ ചെയ്ത് ശാസ്താവിന് അഷ്ടനീരാഞ്ജനം ചെയ്യുക. എട്ട് ശനിയാഴ്ച എള്ളുകിഴി നീരാഞ്ജനം അയ്യപ്പന് ശാസ്താവിന്. ഈ വക പ്രതിസന്ധിയും പ്രശ്നം മാറും. നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഗൃഹാന്തരീക്ഷം പഴയ രീതിയിൽ കൊണ്ടുപോകണം. സന്തോഷവും സ്നേഹവും ആത്മാർത്ഥതയും വരണം. വിഷാത്തിക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി. വൃശ്ചികരാശി ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട്. ഇവിടെ ചില വ്യക്തിബന്ധങ്ങളിൽ കൂടി ഉണ്ടായിരിക്കുന്ന ധാരണകളെ തെറ്റിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നു. ജാമ്യ വ്യവസ്ഥ ലംഘിക്കും, നമുക്ക് തന്ന ഉറപ്പ് പാലിക്കാതെ മാറിപ്പോകും. അപ്പോൾ എന്ത് പറ്റും? പോലീസ് സ്റ്റേഷൻ, കോടതി, ഈ തരത്തിലേക്ക് വ്യവഹാരത്തിലേക്ക് പോകേണ്ട സാഹചര്യം വരും. മാത്രമല്ല, ഇതിൽ നാലാം വേദാധിപത്യമുള്ള കർമ്മിയെ കൊണ്ടുള്ള പ്രയോഗം, ജിന്നിൻ്റെ പ്രയോഗം, അത് പലപ്പോഴും ബാധിക്കുന്നു. ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരട്ടെ. അത് പഴി ഇറങ്ങുമ്പോഴായിരുന്നാലും ബാത്റൂമിന്നാലും തലചുറ്റിയാണെങ്കിലും വീഴുക, വണ്ടിയിൽ നിന്ന് വീഴുക, ഇങ്ങനെയുള്ള പ്രശ്നം. ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥ. പ്രത്യേകിച്ച് 47 വയസ്സിന് ശേഷമുള്ള അമ്മമാരിൽ, സ്ത്രീകളിൽ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നം, ബ്ലീഡിങ് ഉൾപ്പെടെ യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നം, സിസ്റ്റിൻ്റെ പ്രശ്നം, തൈറോയിഡിൻ്റെ പ്രശ്നം അല്ലാതെ അൾസറിൻ്റെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, അതിൽ ഓപ്പറേഷൻ ഒഴിവാക്കുക അല്ലെങ്കിൽ ആ വക കാര്യങ്ങളിലേക്ക് ഇപ്പോൾ ഹെൽത്ത് പ്രോബ്ലം വരാതിരിക്കുന്ന നല്ല സമയം തന്നെയാണ്. ഇവിടെ മഹാമൃത്യുഞ്ജയന്ത്രം, മൃത സഞ്ജീവനി കവചിത മന്ത്രം ചേർത്ത് ജപിച്ച് അത് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. പ്രത്യേകിച്ച് 3-3.5 വർഷം വരെ അത് ശരീരത്തിൽ ഉണ്ടാകണം. വൃശ്ചിക രാശിക്കാരെ സംബന്ധം വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് അനുകൂല സമയമാണ്. അതിൽ വാസ്തുവിൻ്റെ ക്രമം ഒന്ന് നോക്കിയിട്ട് ചെയ്താൽ കുറച്ചുകൂടെ ഉചിതമായിരിക്കും. ഈ വക കാര്യങ്ങൾ കുട്ടികളെ സംബന്ധിച്ചോളം ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് 12 വയസ്സ് മുതൽ 19 വയസ്സ് വരെ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം കുറച്ച് അഹങ്കാരം എന്ന് പറയാക്കില്ല, എനിക്കറിയാം എന്നുള്ളൊരു ഭാവം. എപ്പോഴും എപ്പോഴും പഠിയെന്ന് പറയണ്ട, ഞാൻ പഠിച്ചോളാം, നാളെ ആകട്ടെ, ഇങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷം. രക്ഷകർത്താക്കളെ സംബന്ധിച്ചോളം, അമ്മയെ അച്ഛനെ സംബന്ധിച്ചോളം അവർ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, പക്ഷേ ടെൻഷനാണ്. പലപ്പോഴും ചില കാര്യങ്ങളിൽ കംപ്ലയിൻ്റ് ഉണ്ടായി സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ. നമ്മളുടേതായിട്ടുള്ള ഈ തെറ്റുകുറ്റം പറയിക്കുക, അച്ഛനെയും അമ്മയും വിളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്, ആ തരത്തിലേക്ക് ചില സമയത്ത് എത്താൻ വരിക. നമ്മൾ പോയി അവിടെ ക്ഷമ പറയേണ്ട അവസ്ഥ വരാൻ പാടില്ല. ഇവിടെ ദക്ഷിണാമൂർത്തി കവചിത മന്ത്രം, ദക്ഷിണാമൂർത്തി കവചിത മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുകയുള്ള ഈ ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തുകയും ചെയ്യും. ശ്രീ മഹാദക്ഷിണാമൂർത്തി കവചിത മന്ത്രം, പാട്ട്, ഡാൻസ്, ഡ്രോയിങ്, കാരണം മൊബൈലിൽ നിന്ന് കൈയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ പ്രായത്തിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം. എപ്പോഴും നോക്കിയാൽ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും പോലും മൊബൈലില്ലാതെ പറ്റാത്ത അവസ്ഥയാണ്. അതിൽ നിന്ന് ഒരു മാറ്റം വരണം. പ്രൈവസി എന്ന് പറയണത് വീട്ടിനകത്ത് സന്തോഷം എന്നുള്ള അന്തരീക്ഷത്തിലേക്ക് വരണം. എന്ത് ഏത് എത്രയേ ഉള്ളൂ, സംസാരിക്കാൻ പോലും സമയമില്ല ആർക്കും ഈ മൊബൈൽ കാരണം. അത് മാറി വരണം. മഹാ അഷ്ടലക്ഷ്മി കവചിത മന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്ന ഒരു പരിധിവരെ ഈ പറഞ്ഞ പഴയ ഒരു സന്തോഷവും അതോടൊപ്പം സന്തോഷവും സ്നേഹവും അതോടൊപ്പം സന്തോഷവും വിശ്വാസവും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. മൂലം പൂരാടം ഉത്തരാടത്തിക്കാർ ധനുരാശി. ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇവിടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ളത്, അത് ഹെൽത്ത് സംബന്ധമായിട്ടുള്ള പ്രശ്നം ഒരു ഭാഗത്തുള്ളതോടൊപ്പം വീഴ്ചകൾ വരാൻ സാധ്യത ധനുരാശിക്ക് വളരെ കൂടുതലാണ്. പിന്നെ ഇതിൽ രണ്ടാമത്തൊരു കുഞ്ഞിൻ്റെ സന്താന ഭാഗ്യത്തിന് വേണ്ടി താല്പര്യപ്പെടുന്ന, സ്വപ്നം കാണുന്നവരെ സംബന്ധിച്ചോളം അനുകൂല സമയമാണ്. ഗൃഹം വെക്കണോ, വീട് മെയിൻ്റനൻസ് ചെയ്യണോ, വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാട് നടത്തണോ എന്ന് താല്പര്യപ്പെടുന്നവരെ സംബന്ധിച്ചോളം അനുകൂല സമയമാണ്. മുന്നോട്ട് പോകുന്നതിൽ യാതൊരു തെറ്റുമില്ല.
വാഹനം ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ വാഹനം വാങ്ങാൻ അനുകൂല സമയം തന്നെയാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചുള്ളത്. മാത്രമല്ല കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യപാപ ബന്ധനദോഷം കാണുന്നുണ്ട്. കേതുവിൻ്റെയും ശനിയുടെയും മൗഢ്യപാപ ബന്ധനദോഷം എന്ന് പറയുമ്പോഴത്തേക്ക് സാമ്പത്തിക അധിക ചിലവുകൾ വന്നുകൊണ്ടേയിരിക്കുമെന്നുള്ള പ്രതീക്ഷിക്കാത്ത രീതിയിൽ വന്നുകൊണ്ടിരിക്കും. പലരുടെയും ധാരണ ബാങ്കിലും പെട്ടിയിലും ഉണ്ടെന്നുള്ളതാണ്. നമ്മുടെ അവസ്ഥ നമുക്കറിയാം. കൊടുക്കേണ്ടതിന് കൊടുക്കാനും ചെയ്യേണ്ടത് ചെയ്തല്ലേ പറ്റൂ. ഇതിൽ കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന സമയമാണ് ഇപ്പോൾ. ശ്രദ്ധയോടുകൂടി കാര്യം ചെയ്യാം. ഗൃഹത്തിൽ അതോടൊപ്പം തന്നെ കേതുവിൻ്റെ ഭാവുക പാപബന്ധന ദോഷമുണ്ടെങ്കിൽ അതും മാറ്റിയെടുക്കണം. ആയില്യ പൂജയ്ക്ക് നാഗദേവതകൾക്ക് കൊടുക്കുന്നത് വളരെ ഉചിതമാണ്. മുടങ്ങിക്കിടക്കുന്ന പ്രാർത്ഥനാ സമർപ്പണങ്ങളുണ്ടെങ്കിൽ അത് പോയി ചെയ്യേണ്ടത് ആവശ്യമാണ്. അവരവർക്ക് അവരവരുടെ സങ്കല്പത്തിൽ, മൂകാംബിയായിരുന്നാലും കാളഹസ്തിയായിരുന്നാലും തിരുപ്പതിയായിരുന്നാലും ഗുരുവായൂരായിരുന്നാലും എവിടെ ആയിരുന്നാലും ചില മുടക്കങ്ങൾ നമ്മൾ പോയി പറ്റുമെങ്കിൽ കുടുംബസമേതം പോയി ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ്. ഉത്രാടത്തി മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. മകരരാശിയിൽ ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഇവിടെ പരിസരത്തുള്ള ചില പ്രശ്നങ്ങൾ കാരണം നമുക്കും കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കാനും വ്യവഹാരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് വഴിയുടെ പ്രശ്നമായിരിക്കാം, അതിരിൻ്റെ പ്രശ്നമായിരിക്കാം. ന്യായമായിട്ടുള്ള ചില കാര്യങ്ങളിൽ നമുക്ക് അനുകൂലമായിട്ട് വരേണ്ടത് ചില പ്രതിലോമ ശക്തികൾ തടുത്തു നിർത്തുന്നു. അപ്പം നമ്മൾ വ്യവഹാരത്തിലേക്ക് പോകേണ്ട സാഹചര്യം, കോടതി കേസ് അത്തരത്തിലേക്ക് പോകേണ്ട സാഹചര്യം വന്നുകൂടായകയില്ല. അതോടൊപ്പം തന്നെ കിട്ടാനുള്ള സാമ്പത്തിക കാര്യങ്ങൾ തടസ്സങ്ങൾ മാറി അനുകൂലമായിട്ട് വരാനുള്ള സമയമാണ്. പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടക്കേണ്ടത് അനുകൂലമായിട്ട് നടക്കാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ മാറിയും നമുക്ക് കാര്യങ്ങൾ അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. മകരം രാശിക്കാരെ സംബന്ധിച്ചോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എമറാൾഡ് ധരിക്കുന്നത് വളരെ മരതകം. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒന്നര വർഷത്തിനിപ്പുറം ചില നഷ്ടങ്ങളുണ്ടായിരിക്കുന്നത് നമുക്ക് തിരിച്ചു പിടിക്കാനും മുന്നോട്ട് പോകാനും സാധിക്കും. അത് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് മോതിരമായിട്ടോ എങ്ങനെ വേണമെങ്കിലും എമറാൾഡ് ഇനി ഒരു 9 മാസം അല്ലെങ്കിൽ 1 വർഷം നമ്മുടെ ശരീരത്തിലുണ്ടായിരുന്നാൽ വളരെ നല്ല മാറ്റമുണ്ടാകും. മകരം രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു ഗുണകരമായിട്ടുള്ള കാര്യം, വളർത്തു മൃഗം പ്രത്യേകിച്ച് പശുക്കൾ ആടുമാടുകളെ സംരക്ഷിക്കുന്നവർക്ക് നല്ല മാറ്റം ഉണ്ടാവാൻ സാധ്യതയാണ്. കാരണം ഗോവ് അല്ലെങ്കിൽ പശു എന്ന് പറയുന്നത് പഞ്ചമലക്ഷ്മിയാണ്, ലക്ഷ്മിയാണത്. അത് വരുന്നത് സ്വർഗം, അതോടൊപ്പം ആയുസ്, അതോടൊപ്പം പിതൃ, അതോടൊപ്പം കുടുംബ പരദേവത ഇങ്ങനെയുള്ള 5 ഭാവങ്ങളിൽ കൂടിയുള്ള അനുഗ്രഹാശിസ്സുകൾ വരും. ഒരു പശു ഉണ്ടെങ്കിൽ വളരെ മാറ്റമുണ്ടാവും. നാളെ പശുവിനെ വാങ്ങി കിട്ടുന്നുള്ള പശുവിന് വേണ്ടി സങ്കല്പിച്ച് നമ്മളെന്തെങ്കിലും ചെയ്താലും അതിൻ്റെ അനുഗ്രഹാശിസ്സുകൾ കിട്ടുമെന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ചിലർക്ക് ആനയ്ക്കായിരിക്കും, ആനയ്ക്ക് സമർപ്പിക്കുന്നതോടുകൂടി. ചിലർക്ക് കുതിരയ്ക്കാണ്, കുതിരയ്ക്ക്. ഇങ്ങനെ ഓരോ സമയവും ദശയും കണക്കാക്കിയിട്ടുണ്ട്. ഈ രാശിക്കാരെ സംബന്ധിച്ചും ഗോ സംരക്ഷണ ഭാവുക ബന്ധനക്രിയേ ഗോ രക്ഷതു രക്ഷതു ഭവതന്തു ജ്വലതാം, ജ്വലിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാവും എന്നുള്ളത് യാതൊരു സംശയമില്ല. തീരാ ദുഃഖങ്ങൾ മാറിക്കിട്ടും, അത് യാതൊരു സംശയമില്ല. മകരം രാശിക്കാരിൽ പൊതുവേ ഈശ്വരാധീനം ഗുണകരമായിട്ടും അവിട്ടത്തര ചതയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി. സ്കിൻ സംബന്ധമായിട്ടുള്ള ചില ദോഷങ്ങളുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അത് അകറ്റേണ്ടതാണ്, മാറ്റേണ്ടതാണ്. ആയുർവേദിക ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ഉചിതമാണ്. കുറച്ച് കാലതാമസം പിടിക്കുമെങ്കിലും അത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. പിന്നെ മകം, മകൈരം, ഉത്രം, ഉത്രട്ടാതി, ചതയം, തൃക്കേട്ട ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള പ്രപ്പോസലുകൾ വരുന്നെങ്കിൽ നല്ല പാപസാമ്യ ചേർച്ച അനുകൂലമായിട്ട് വരണം, ഘടനയും അനുകൂലമായിട്ട് വരണം. ഇല്ലാതെ നടത്തിയാൽ അത് ഡിവോഴ്സിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് ബന്ധുക്കൾ കൊണ്ടുവരുന്ന പ്രപ്പോസലുകൾ സെക്കൻഡ് ഒപ്പീനിയനിൽ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ, ഇല്ലെങ്കിൽ പെട്ടുപോകും. നിങ്ങൾ കാരണം എൻ്റെ ജീവിതം എങ്ങനെയായെന്ന് മക്കൾ പറയുന്ന ആളെ, അതിൻ്റെ അവസ്ഥ വരാൻ പാടില്ല. സെക്കൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി വന്ന്, ഇപ്പോൾ ചെയ്തിരിക്കുന്ന ജോലിയിൽ നിന്ന് വേറൊരു ഓപ്പർച്യൂണിറ്റി വന്ന് മാറേണ്ട സാഹചര്യം അനുകൂലമായിട്ട് വന്നാൽ തീർച്ചയായിട്ടും മാറണം. എന്നെക്കൊണ്ട് പറ്റുമോ, വേണോ വേണ്ടയോ, 3 പേരുടെ അടുത്ത് ചോദിക്കേണ്ട അവസ്ഥ. നമുക്ക് സ്വയം തീരുമാനമെടുത്ത് മാറാൻ ധൈര്യം ഉണ്ടെങ്കിൽ
മെച്ചവും പോസിറ്റീവായിട്ടുള്ള റിസൾട്ടും അധികമായിട്ട് നമുക്കുണ്ടാകാൻ ദൈവാധീനം കാണുന്നുണ്ട്. കുംഭൻ രാശിക്കാരിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയേണ്ടത്, ഉന്നത വിദ്യാഭ്യാസം ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക്, എൻട്രൻസ് അങ്ങനെയുള്ള മേഖലയിലേക്ക് പഠിക്കാൻ താല്പര്യം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ മെച്ചവും ഗുണമുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. അതോടൊപ്പം മാത്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ ബയോളജി ഇത് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. 10-ാം ക്ലാസ് മുതൽ +2 വരെയുള്ള സമയത്തുള്ള ഏതെങ്കിലും ഒരു പേപ്പർ, അത് കാരണം നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ തീരെ പുറകിലോട്ടാകാൻ പാടില്ല. അതും കൂടെ ഒന്ന് കവർ ചെയ്ത് പഠനത്തിൽ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായിട്ട്. സാരസ്വത അരിഷ്ടം ശിവക്ഷേത്രത്തിൽ കൊടുത്ത് ജപിച്ച് 11 ദിവസം കഴിക്കുന്നത് വളരെ വിശേഷമാണ്. ഓർമ്മ, കോൺഫിഡൻസ് അല്ലെങ്കിൽ ശ്രദ്ധ അല്ലെങ്കിൽ ബുദ്ധി ഇതൊക്കെ വൈഭവ യോഗത്തിലേക്ക് വരാൻ ഗുണകരമായിട്ട് വരും. മന്ത്രമൂർത്തി, യോഗീശ്വരമൂർത്തി, തമ്പുരാൻ ഇതിത്യാദികൾ പണ്ട് കുടുംബ പരദേവരാസ്ഥാനത്ത് വെച്ചാരാധിച്ച് അനുഗ്രഹം കിട്ടിയിട്ടുള്ള യോഗഭാവങ്ങൾ കുംഭം രാശിക്ക് ഗുണകരമായിട്ട് നിൽക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഭാവാന മതിപതയം സർവം വീക്ഷിരാവം ശുഭേശം, കുടുംബ അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കുന്ന തെറ്റിദ്ധാരണ പല കാരണങ്ങളുണ്ടാണ്. സാമ്പത്തികം കൊണ്ട്, മദ്യാസക്തി അല്ലെങ്കിൽ ഡ്രഗ്സ് അല്ലെങ്കിൽ പല ബന്ധന അവിഹിത ബന്ധനം ഇങ്ങനെയൊക്കെ ഉണ്ട്. ഡിവോഴ്സിലേക്ക് ഇനി എനിക്ക് വേണ്ട ഈ ബന്ധം ചിന്തിച്ചിരിക്കുന്ന ചില ആൾക്കാരെ സംബന്ധിച്ചോളം, കുടുംബത്തിനെ സംബന്ധിച്ചോളം, ആ ദുഃഖത്തിൽ നിന്നും ദുരിതത്തിൽ നിന്നും കഷ്ടതയിൽ നിന്നും പുറത്തു വരാൻ ഈ കുടുംബ ബന്ധം കൊണ്ടുണ്ടാകുന്ന നഷ്ടം നികത്തി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ അനുകൂലമായിട്ട് ഒരു ഒത്തുതീർപ്പിലേക്ക് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. സ്ത്രീക്ക്, പുരുഷന്, രണ്ടുപേരുടെ ഭാഗവും ശരിയാണ്, പക്ഷേ രണ്ടുപേരുടെ ഭാഗത്തും വീട്ടുവീഴ്ച വേണം. അതിനുള്ള സാഹചര്യം അനുകൂലമായിട്ട് വരാൻ സാധ്യതയുണ്ട്. മഹാത്രിപുരസുന്ദരി ചക്രം ഗൃഹസ്ഥാനത്ത് വച്ച് 41 ദിവസം നെയ്വിളക്ക് കത്തിക്കാം. അത് അമ്മമാരാരെയും ചെയ്താലും മതി, ഫലം മക്കൾക്ക് ഉണ്ടാവും. ഈ വക പ്രശ്നങ്ങളൊന്നും ഒതുങ്ങി പഴയ സന്തോഷം തിരിച്ചു വരും. സന്തോഷവും സംതൃപ്തിയും സ്നേഹവും അവരുടെ ജീവിതത്തിൽ വീണ്ടും ഉണ്ടാവും. പൊരുട്ടാതിക്കാലം ഉത്രട്ടാതി രേവതി മീനൻ രാശി. ഇവിടെ 4 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നമ്മളെ ബാധിക്കേണ്ട ദോഷം വളർത്ത് മൃഗത്തിൽ അടിച്ച് ചത്തുപോവുക, പട്ടി, പശു, പൂച്ച, കോഴി അങ്ങനെയുള്ള ആ വക ദോഷലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. കാരണം വസുപഞ്ചക ദോഷമോ ബലിബന്ധന ദോഷമോ പിണ്ടനൂൽ ദോഷമോ ഉണ്ടെങ്കിൽ അത് മുൻപ് നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർക്കാത്തതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് വന്നിരിക്കുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിൽ തെളിവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് മാറ്റിയെടുക്കണം. രണ്ടാമത് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ഷയഭാവുകസ്ഥാനേ ക്ഷയിക്കുക. കുടുംബം എങ്ങനെ ക്ഷയിക്കും? അന്തരീക്ഷം മാത്രമല്ല, മനസ്സും സ്വഭാവവും സാമ്പത്തികവും ഗൃഹവും എല്ലാം ക്ഷയിക്കും. നമ്മുടെ കുറ്റം കൊണ്ടല്ല, പലരും പല മേഖലയിലേക്ക് പോകും. 2 മക്കളുണ്ട്, ഒരാൾ ലണ്ടനിൽ, ഒരാൾ അമേരിക്കയിൽ. അവരെ കാണണമെങ്കിൽ, ചെറുമക്കളെ കാണണമെങ്കിൽ നമ്മൾ അങ്ങോട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മളാർക്കും വേണ്ട, ഇവിടെ ഉള്ള വീടിന് കൊടുക്കണോ വേണ്ടേ ഒരു ഉത്തരവും പറയുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ? ഈ അന്തരീക്ഷത്തിലുള്ള ആൾക്കാർ ഇഷ്ടം പോലെയുണ്ട്. കൃഷി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാതെ കഷ്ടപ്പെടാൻ വിധിച്ചു എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾ ഒത്തിരിയുണ്ട്. ഇവിടെയെല്ലാം ഒരു ധാർമ്മികമായിട്ടുള്ള കടപ്പാട് അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു ലക്ഷ്യം പലപ്പോഴും മുറിഞ്ഞു പോകും, മറന്നുപോകും, ഏകാന്തമാകും, ഒറ്റപ്പെടൽ എന്നുള്ള അവസ്ഥ അത് വരും. മറ്റു പലർക്കും സമയമില്ല, എന്താണെന്ന് തിരക്കാൻ പോലും. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങളുടെ വിധി ഇങ്ങനെയെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു മാറ്റത്തിൻ്റെ സമയം അനുകൂലമായിട്ട് കാണുന്നു. നമ്മുടെ കർമ്മഭാവം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് പോകാനുള്ള ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള വഴി തെളിഞ്ഞു കിട്ടും. എങ്ങനെ? ഉഗ്ര നരസിംഹ പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് നരസിംഹയന്ത്രം ഗൃഹസ്ഥാനത്ത് വെച്ച് 11 നാരങ്ങ 11 വ്യാഴാഴ്ച നാരങ്ങ ദീപത്തിൽ അത് ചെയ്യാം. നല്ല മാറ്റം ഉണ്ടാവും, യാതൊരു സംശയമില്ല. പിടലുവേദന, തൊണ്ടവേദന, കൈവേദന, കാലുവേദന അടങ്ങ അസ്വസ്ഥതകൾ, അമൃതശൂലിനി കവചിത മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള സമയമാണ്. അതോടൊപ്പം സ്പോർട്സ് മേഖലയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം കഴിവ് തെളിയിച്ച് നല്ല രീതിയിൽ സക്സസ് ആവാൻ പല ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് ഗുണകരമായിട്ട് വരുന്ന സമയമാണ്. ഇവിടെ അശ്വാരൂഢ യന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത് ഉചിതമാണ്.
കലാപരമായിട്ടുള്ള ഫീൽഡ്, സീരിയൽ മേഖലയിൽ പല മേഖലയിൽ നിൽക്കുന്നവർക്ക് ആർട്ടിസ്റ്റായിട്ടും മറ്റു കാര്യങ്ങളും എന്തായിരുന്നാലും ശരി തന്നെ നല്ല രണ്ട് പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട മാറ്റം വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നവംബർ മാസത്തിന് മുമ്പ് സെപ്റ്റംബർ മുതൽ അനുകൂല സിനിമാ മേഖലയിൽ നിൽക്കുന്നവർക്കും വളരെ അനുകൂല സമയമാണ്. ഇവിടെ അഷ്ടലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വെച്ചിട്ട് നെയ്വിളക്ക് കത്തിക്കുക, മുടങ്ങിയ തടസ്സങ്ങൾ, നീണ്ടുപോകും എന്ന് വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അതിന് സൊല്യൂഷൻ ഉണ്ടായി നമുക്ക് ഉദ്ദേശിക്കുന്ന സമയത്ത് പ്രോജക്റ്റ് റണ്ണിങ് സ്റ്റേജിലെത്തിക്കാൻ പറ്റും. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തിരിയണം. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച.